എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദാമ്പത്യത്തിൽ പുരുഷനറിഞ്ഞിരിക്കേണ്ട ചില പെൺ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വിവാഹശേഷം ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഉണ്ടാവുന്ന സ്നേഹവും കരുതലും ഇല്ലെന്ന് പരാതി പറയുന്നവരാണ് മിക്ക ദമ്പതികളും. പലപ്പോഴും പരസ്പരം തിരിച്ചറിയുന്നതിനുള്ള സാധ്യത അവിടെ കുറയുമ്പോഴാണ് പല പ്രശ്നങ്ങളും പിടിമുറുക്കുന്നതും. ജീവിതത്തിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും പലപ്പോഴും വിവാഹശേഷം ആ പ്രണയം അവിടെ ഇല്ലാതാവുന്നു. എത്ര വലിയ വഴക്കും പ്രശ്നങ്ങളുമുണ്ടെങ്കിലും അതിനെല്ലാം ഒരു നീർക്കുമിളയുടെ ആയുസ് മാത്രമേ നൽകാവൂ ജീവിതത്തിൽ. അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വിവാഹമോചനം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയെ തള്ളിക്കളയാനാകില്ല. പലപ്പോഴും ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണ് പല ഭർത്താക്കന്മാരുടെയും പ്രധാന പ്രശ്നം. ഇത് തന്നെയാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. പ്രത്യേകിച്ച് കിടപ്പറയിലാണ് ഇത്തരമൊരു പ്രശ്നം അതിഭീകരമായി ബാധിക്കുക. ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം കാണുന്നത് ഉറങ്ങും മുൻപായിരിക്കണം. ഒരിക്കലും പ്രശ്നങ്ങളെ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുപോവാൻ ശ്രമിക്കരുത്. ദാമ്പത്യം കിടപ്പറയിലും ഗംഭീരമാക്കാൻ ചില കാര്യങ്ങൾ, ചില സ്ത്രീ രഹസ്യങ്ങൾ പുരുഷന്മാർ അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലൈംഗിക പരാജയം പല പുരുഷന്മാരും ഭയപ്പെടുന്ന ഒന്നാണിത്. കിടപ്പ് മുറിയിൽ തനിക്ക് വേണ്ടതുപോലെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് പല പുരുഷന്മാരെയും അലട്ടുന്ന പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും ലൈംഗിക പരാജയത്തെക്കുറിച്ച് സ്ത്രീ ചിന്തിക്കുകയോ അതിനെപ്പറ്റി നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയില്ല. ആത്മവിശ്വാസത്തോടെ വേണം കിടപ്പറയിലും പെരുമാറേണ്ടത്. അതുപോലെ നല്ലതുപോലെ സംസാരിക്കുന്ന പങ്കാളിയെയാണ് സ്ത്രീകൾ എന്നും ഇഷ്ടപ്പെടുന്നത്. ഇത് നല്ലൊരു ശാരീരിക ബന്ധത്തിന് തുടക്കം കുറിക്കുന്ന കാര്യമാണ്. ഭർത്താവിൻ്റെ സ്നേഹ സംഭാഷണങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവളാണ് ഏതൊരു ഭാര്യയും. ഒരുമിച്ചുള്ള സമയങ്ങളിൽ സംസാരത്തിന് എന്തായാലും പ്രാധാന്യം കൊടുക്കണം. ദാമ്പത്യ ജീവിതത്തിൽ സംസാരത്തിനുള്ള പങ്ക് ചില്ലറയല്ല. ഇത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ചില്ലറയല്ല. താൻ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന തോന്നൽ പങ്കാളിക്കുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സ്ത്രീ എപ്പോഴും ലാളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവളാണ്. അതുപോലെ അപകർഷതാബോധം പല സ്ത്രീകളിലും കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് അപകർഷതാബോധം. തൻ്റെ ശരീരത്തെക്കുറിച്ച് പലപ്പോഴും പല വിധത്തിലുള്ള ചിന്തകൾ സ്ത്രീകളെ അലട്ടുന്നു. തനിക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നതിനോ ആകർഷിക്കുന്നതിനോ ഉള്ള കഴിവില്ല എന്നതാണ് പലപ്പോഴും പല സ്ത്രീകളെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നത്. എന്നാൽ ഭാര്യയുടെ ചെറിയ മാറ്റം പോലും ഭർത്താവ് അറിഞ്ഞിരിക്കണം. അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ഭർത്താവ് പൂർണ്ണമായും ഭാര്യയെ അറിഞ്ഞിരിക്കുക. പങ്കാളിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇടക്കെങ്കിലും പറയണം. ഇത് സ്ത്രീകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകർഷതാബോധത്തെ ഇല്ലാതാക്കി നല്ല ലൈംഗിക ജീവിതം നിങ്ങൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയെ സന്തോഷിപ്പിക്കുകയും കൂടാതെ നിങ്ങളുടെ തലോടലും ആലിംഗനവും ഒക്കെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഏറ്റവും ആഗ്രഹിക്കുന്നത് പങ്കാളിയുടെ തലോടലും ആലിംഗനവും എല്ലാമാണ്. എന്നാൽ സെക്സ് എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. എപ്പോഴും വികാരപരമായി ചിന്തിക്കാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. എന്നാൽ പുരുഷനാകട്ടെ വളരെയധികം സീരിയസായി ഇതിനെ കാണുന്നു. പക്ഷെ സ്ത്രീക്ക് ആവശ്യം റൊമാൻറ്റിക്കായി സംസാരിക്കുന്നതും തലോടലും ആലിംഗനവും ചുംബനങ്ങളും എല്ലാമാണ്.
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുരുഷൻ അത്ര ബോധവാനായിരിക്കില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് എപ്പോഴും കിടപ്പറയിൽ പ്രാധാന്യം നൽകുക. എന്നാൽ മാത്രമേ അത് നിങ്ങളുടെ ലൈംഗിക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുകയുള്ളൂ. അതുപോലെ ടെൻഷൻ. സ്ത്രീകൾക്ക് ജീവിതത്തിൻ്റെ ഭാഗമാണ് ശാരീരികമെന്ന് ബന്ധമെന്ന് പറയുന്നത്. എന്നാൽ പുരുഷന്മാരാകട്ടെ ഇതിനെ അല്പം അകറ്റി നിർത്തുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെയാണ് സ്ത്രീകളുടെ മൂടുമാറ്റവും കിടപ്പറക്ക് പുറത്തുള്ള കാര്യങ്ങളും പലപ്പോഴും സ്ത്രീകളുടെ മാനസിക നിലയെ വളരെയധികം ബാധിക്കുന്നു. കിടപ്പറക്ക് പുറത്തുള്ള പങ്കാളിയുടെ മാനസിക നിലയും അറിഞ്ഞുകൊണ്ട് വേണം ലൈംഗിക ബന്ധത്തിന് പുരുഷൻ മുൻകൈയെടുക്കുന്നതിന്. അല്ലെങ്കിൽ അത് സ്ത്രീകളിൽ ഇത്തരം ബന്ധങ്ങൾക്കുള്ള താല്പര്യം കുറയ്ക്കുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റു വിഷയങ്ങളുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.